അസ്സാംക്കും വാർഹമുല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാത മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ്സിലെ തഫ്സീറിലെ എല്ലാ പാഠങ്ങളും നമ്മൾ റിവിഷൻ ചെയ്ത് അവസാനം ഒന്നാമത്തെ പാഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സൂറത്തുൽ ഫാത്തിഹയാണ് ഈ എപ്പിസോഡിൽ പാഠത്തിലേക്ക് ശ്രദ്ധിക്കുക ബിസ്മിൽ ലാഹി റഹ്മാൻ ഇറഹീം സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ് ഏഴായത്തുകൾ ബിസ്മിൻ ലാഹി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് അത്രേ ആയത്തിൻ്റെ നേരെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ അവൻ്റെ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങുന്നു എന്നാണ് ഐ ആ ബുദ്ധദിഹു ഞാൻ ആരംഭിക്കുന്നു കിതാബഹു അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ബിസ്മിഹി ബിസ്മിഹിതാല ഉന്നതനായ അവൻ്റെ നാമം കൊണ്ട് ഉന്നതനായ അവൻ്റെ നാമം കൊണ്ട് അവൻ്റെ ഗ്രന്ഥത്തെ ഞാൻ ആരംഭിക്കുന്നു അർ റഹ്മാനി റഹ്മാനായ കരുണ ചെയ്യുന്നവനായ അർ റഹീമി കരുണ്യവാനായ രണ്ടിൻ്റെയും അർത്ഥം കരുണ ചെയ്യുന്നവൻ എന്നാണ് പക്ഷേ റഹ്മാൻ എന്ന പദത്തിൻ്റെയും റഹീം എന്ന പദത്തിൻ്റെയും തഫ്സീറുകൾ തമ്മിൽ യഥാർത്ഥ ഉദ്ദേശങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് അവിടെ പറഞ്ഞത് അർ റഹ്മാനി എന്ന് പറഞ്ഞാൽ അൽ മഹ്സിൻ അൽ ബി അൽ ഫാജി നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും ഗുണം ചെയ്യുന്നവനായ ഫിദ് ദുന്യാ ദുനിയവിൽ അള്ളാഹു സുബാനുഹു തല ദുനിയാവിൽ എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ് ദുനിയാവിൽ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അള്ളാഹു ഗുണം ചെയ്യുന്നവനാണ് അർ റഹീമി കരുണ ചെയ്യുന്നവനായ അൽ മുഹസിനൽ മുനീന ഫിൽ ആഹിറ ആഹിറത്തിൽ വിശ്വാസികൾക്ക് മാത്രം ഗുണം ചെയ്യുന്നവനായ അപ്പം റഹീം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ആഹിറത്തിൽ വിശ്വാസികൾക്ക് മാത്രം ഗുണം ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന പദത്തിന്റെ അർത്ഥം വിശ്വാസികൾക്കും നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും ദുനിയാവിൽ ഗുണം ചെയ്യുന്നവൻ എന്നാണ് അപ്പം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് അവൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തെ ഞാൻ ആരംഭിക്കുന്നു അൽഹംദു എല്ലാ സ്തുതികളും സർവസ്തുതികളും ലില്ലാഹി അള്ളാഹുവിന് മാത്രമാകുന്നു അസനാവു പുകഴ്ത്തലുകൾ വാഴ്ത്തലുകൾ കുല്ലുഹു എല്ലാം പൂർണ്ണമായും ലില്ലാ അള്ളാഹുവിനാകുന്നു എങ്ങനെയുള്ള അള്ളാഹു റബ്ബിൽ ആലമീൻ ആലമുകളുടെ ലോകങ്ങളുടെ നാഥനായ റബ്ബി എന്ന് പറഞ്ഞാൽ മാലിക്ക് ഉടമയായ ആലം എന്ന് പറഞ്ഞാൽ എന്താ അല്ല ആലമു ലോകം എന്ന് പറഞ്ഞാൽ കുല്ലുമാസി അള്ളാഹി താല അള്ളാഹു താല അല്ലാത്തതെല്ലാമാണ് ലോകം അള്ളാഹു വഴികെയുള്ള സകല സാധനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ലോകം എന്ന പദം അപ്പം ലോകങ്ങളുടെ ഒക്കെ രക്ഷിതാവായ നാഥനായ ഉടമയായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതികളും അർ റഹ്മാനി ദുനിയാവിൽ നന്മ ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും ഗുണം ചെയ്യുന്നവനായ അർ റഹീമി ആഹിറത്തിൽ നന്മ ചെയ്യുന്നവർക്ക് മാത്രം ഗുണം ചെയ്യുന്നവനുമായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതികളും മാലിക് പ്രതിഫലനാളിൻ്റെ ഉടമയായ യൗമിൽ ജസ യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ യോമുൽ ജസ പ്രതിഫലം നൽകുന്ന ദിവസം ഓഹുൽ അതേതാണ് അന്ത്യനാളാണ് അമ്മാഫിദ് അപ്പൊ പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥനായ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ദിവസത്തിൽ അധിപനായി മാലിക്കായി രാജാവായി അള്ളാഹു മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓ അമ്മാഫി ദുനിയ ദുനിയവിലാണെങ്കിലോ ഫയക്കൂനുൽ മുൽഖുഫീഹ ആ ദുനിയാവിൽ അധികാരം ഉണ്ടാകും ബാഹിറൻ പ്രത്യക്ഷത്തിൽ ലക്കസീരമിനൻസ് ജനങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾക്ക് പല ആളുകൾക്കും പല രീതിയിലുള്ള അധികാരങ്ങൾ ദുനിയാവിൽ ഉണ്ടാകും പക്ഷെ ആ ദിവസം എന്തെങ്കിലും അധികാരമുള്ളവനായിട്ട് അള്ളാഹു മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇയാക്ക നിന്നെ മാത്രം നത്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു വ ഇയാക്ക നിന്നോട് മാത്രം നെസ്തഴിയും ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു നെഹുസ്സുക നിന്നെ മാത്രം ഞങ്ങൾ പ്രത്യേകമാക്കുന്നു ബിൽ അഴിബാതത്തി ആരാധന കൊണ്ട് ഒല്ലിസ്ത്യാനത്തി സഹായ അഭ്യർത്ഥന കൊണ്ടും ആരാധനയും സഹായാഭ്യർത്ഥനയും കൊണ്ട് നിന്നെ മാത്രം ഞങ്ങൾ പ്രത്യേകമാക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ അത് ചോദിക്കുന്നു ഒല്ല മീർ ഫി നഴ്ബുദു നെസ്താഴീനു ഇവിടെ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞത് എന്തിനാണ് ഒരാളല്ലേ സാധാരണഗതിയിൽ ഫതിഹ ഓതുക ഒരാൾ ഓതുമ്പോഴും നമ്മൾ നഴ്ബുദു നെസ്താഴീനു എന്ന് പറയുന്നുണ്ട് ഇതിൽ ഞങ്ങൾ ഞങ്ങൾ എന്ന് നഴ്ബുദുവിലും നെസ്തഴീനിലും ഉപയോഗിച്ചിരിക്കുന്ന ഒമിയറ് ലിൽ കാരി ഈ ഓതുന്ന ആളെയും വമൻ മഹു അവൻ്റെ കൂടെയുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഓതുന്ന ആളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുക മിനൽ ഹെഫോളത്തി സംരക്ഷകരായ മലക്കുകൾ ഒരാളുകളുടെയും കൂടെ ഒരുപാട് ഹെഫോളത്ത് ഉണ്ട് സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട് ആ മലക്കുകൾ സലാത്തിൽ ജമാത്തി ജമാഅത്ത് നിസ്കാരത്തിന് ഹാജറായിട്ടുള്ള മറ്റാളുകൾ വൈരഹി വേറെയും പലരും അവൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുകയല്ലോ ഉണ്ടാവുമല്ലോ അപ്പൊ അവരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പൊ ആരും ഇല്ലെങ്കിൽ ഒരാൾ ഒറ്റക്കാണ് ഓതുന്നതെങ്കിൽ പോലും അവന്റെ കൂടെ ഉള്ള മലക്കുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഈ മലക്കുകളെയും കൂടെ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയത് ഒതിരി അവന്റെ ആരാധനയെ അവരുടെ ആരാധനയിലേക്ക് കടത്തി ഞങ്ങൾ ആരാധിക്കുന്നു എന്നാക്കി ഞാൻ ആരാധിക്കുന്നു എന്ന് പറയാതെ ഞങ്ങൾ എന്നാക്കി അവരുടെ ആരാധനയിലേക്ക് ഇവന്റെതും കൂടെ ചേർത്തു വ അവന്റെ ആവശ്യത്തെ അവരുടെ ആവശ്യങ്ങളിൽ കലർത്തുകയും ചെയ്തു ഞങ്ങൾ സഹായം ചോദിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഇങ്ങനെ അവരുടെ ആരാധനകളിലും അവരുടെ ആവശ്യങ്ങളിലേക്കും ഇവൻ്റെതും കൂടെ കൂട്ടിക്കലർത്തിയിട്ട് പറഞ്ഞത് ലാൽബാദത്തഹു തുലു അവൻ്റെ ആരാധനകൾ സ്വീകരിക്കപ്പെട്ടേക്കാം ബി ബർക്കത്തെ വിബാധാത്തിഹിം അവരുടെ ആരാധനകളുടെ ബർക്കത്തുകൊണ്ട് മലാഹിക്കത്തും മറ്റുമൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ ആരാധനകളുടെ ബർക്കത്തു കൊണ്ട് കൂട്ടത്തിൽ ഇവൻ്റെതും കൂടെ സ്വീകരിക്കപ്പെട്ടേക്കാം അതിനു വേണ്ടിയിട്ടാണ് ഓ ഹാജത്ത് ഹു യുജാ അവൻ്റെ ആവശ്യത്തിന് ഉത്തരം നൽകപ്പെട്ടേക്കാം ബി ബർക്കത്തെ ഹാജാത്തിഹിം അവരുടെ ആവശ്യത്തിൻ്റെ ബർക്കത്തുകൊണ്ട് അവരൊക്കെ ചോദിക്കുന്ന മറ്റു കാര്യങ്ങളുടെ അവരുടെ ബർക്കത്ത് കൊണ്ട് ഇവൻ്റെ ആവശ്യത്തിനും ഒരു പക്ഷേ അള്ളാഹുത്തിന് നൽകിയേക്കാം അതിനു വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ അവൻ്റെതും കൂടെ കലർത്തിക്കൊണ്ട് പറഞ്ഞത് ഏകനാക്കി പറയാതെ പറഞ്ഞത് എന്നർത്ഥം ഇന്ദിന ഇന്ദിൻ മുസ്തഖീം അള്ളാഹുവിനെ നമ്മൾ അള്ളാഹുവിൻ്റെ മധുരമൊക്കെ പറഞ്ഞ് ധാരാളമായി പുകഴ്ത്തിയതിന് ശേഷം നിന്നോട് മാത്രം ഞങ്ങളെ സഹായം ചോദിക്കുന്നു നിന്നെ മാത്രം ആരാധിക്കുന്നു നീയാണ് പ്രതിഫല പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥൻ റഹ്മാനും റഹീമുമാണ് റബ്ബുൽ ആലമീനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്തുതികളും അള്ളാഹുവിനെ മാത്രമാണെന്നൊക്കെ സമ്മതിച്ചതിന് ശേഷം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് എന്താണ് ഇന്തിനാ പഠിച്ചവനെ നീ ഞങ്ങളെ ഹിതായത്തിലാക്കണേ വഴി കാണിക്കണേ അസ്റാത്തൽ മുസ്തഖീം നേരായ വഴിയിലൂടെ നേരായ വഴിയിലൂടെ നീ ഞങ്ങളെ നയിക്കണമേ അർഷിദിന ഇലത്തൊരിക്കൽ മുസ്തഖീം യഥാർത്ഥ ശരിയായ വഴിയിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ മിൻഹു ആ പറഞ്ഞതിന്റെ ബദലായിട്ട് വരും എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ തന്നെ ഏതാണ് വഴി അനുഗ്രഹം ചെയ്തവരുടെ വഴി നീ അനുഗ്രഹം ചെയ്തത് എന്തുകൊണ്ട് ഹിദായത്തി സന്മാർഗം കൊണ്ട് അമ്പിയാക്കളും സ്വാലിഹ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള നീ അനുഗ്രഹം ചെയ്ത ഹിതായത് കൊണ്ട് നീ അനുഗ്രഹിച്ച ആളുകളുടെ ശരിയായ വഴി അവരുടെ വഴിയിലേക്ക് ഖൈരിൽ മഹ്ദൂബ് അലഹീം നിന്റെ കോപമേറ്റവരല്ലാത്തവരുടെ വഴി നിന്റെ കോപമേറ്റവരമുലിയഹൂദു ജൂതന്മാരാണ് വലീൻ വഴി പിഴച്ചവരല്ലാത്തവരുടെയും വഴി ഏതായി വഴി പിഴച്ചവർ എന്ന് പറഞ്ഞാൽ ഹുമൻ നസാറ നസാറാക്കളുമാണ് ഒഫിൽ ഹദീസി ഹദീസിൽ നേരെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് മഹ്ദൂബ് അലഹീം എന്ന് പറഞ്ഞാൽ ജൂതന്മാരും വാലീൻ എന്ന് പറഞ്ഞാൽ നസാറാക്കളുമാണ് എന്ന് നേരിട്ട് തഫ്സീർ പറഞ്ഞത് ഹദീസിലുണ്ട് അന്നൽ മഹ്ലൂബ് അലഹി യഹൂദു മഹ്ദൂബ് അലഹീം എന്ന് പറഞ്ഞാൽ ജൂതന്മാരാണ് ലാലൂൻ എന്ന് പറഞ്ഞാൽ വഴിപിഴച്ചവർ എന്ന് പറഞ്ഞാൽ നസ്വാറാക്കളുമാണ് എന്ന് ഹദീസിൽ നേരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന് അങ്ങനെ തഫ്സീർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജൂതന്മാരാകുന്ന നിന്റെ കോപമേറ്റവരല്ലാത്തവരുടെ നസ്വാറാക്കളാകുന്ന വഴിപിഴച്ചവരല്ലാത്തവരുടെ സന്മാർഗ്ഗത്തിലേക്ക് നീ നയിച്ച് നിന്റെ അനുഗ്രഹം നേടിയവരുടെ വഴിയിലേക്ക് സിറാത്തുൽ മുസ്തഖിമിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ ഈ ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന ഖുർആാനിലെ ആദ്യത്തെ സൂറത്തിൽ നമ്മൾ കാര്യമായിട്ട് നടത്തുന്നത് സുന്നത്താണ് ആമീൻ ചൊല്ലൽ സുന്നത്താണ് ലിഖാരിൽ ഫാത്തിഹ തീ ഫാത്തിഹ ഓതുന്ന ആൾക്ക് ചെറിയ സക്ത കൊണ്ട് ഒരു ചെറിയ അടക്കം കൊണ്ട് ഫാത്തിഹയെയും ആമീനിനെയും വേർപിരിച്ചുകൊണ്ട് ആമീൻ എന്നല്ല പറയേണ്ടത് വലല്ലാല് കഴിഞ്ഞിട്ട് ഒന്ന് നിർത്തിയതിന് ശേഷം ആമീൻ എന്ന് പറയാൽ സുന്നത്താണ് ഒഫിൽ ഖബരി ഹദീസിലുണ്ട് ഖബറിലുണ്ട് അന്ന ആമീൻ ആമീൻ എന്ന് പറയുന്നത് എഴുത്തിൻ്റെ മേൽ വെക്കപ്പെടുന്ന സീല് പോലെയാണ് എഴുത്തിൻ്റെ മേൽ സീല് വെക്കാൻ ഉപയോഗിക്കുന്ന ആ സീല് പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് പഴയ രീതിയിലുള്ള ഒരു പ്രയോഗമാണ് പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ശൈലി അനുസരിച്ച് പറഞ്ഞതാണ് നമ്മളൊരു കത്തെഴുതിയാൽ ആ കത്തിൻ്റെ പുറത്തൊരു സ്റ്റാമ്പ് ഒട്ടിക്കാതെ ആ കത്ത് എന്ത് ചെയ്യൂല എത്തേണ്ടടുത്ത് എത്തുകയില്ല അതുപോലെ ആ സ്റ്റാമ്പ് പോലെയാണ് എന്ന് പറയാം അപ്പോൾ ഒരു സ്റ്റാമ്പ് പോലെയാണ് ഒരു സീൽ പോലെ എഴുത്തിൻ്റെ മേലെ ഒട്ടിക്കപ്പെടുന്ന സ്റ്റാമ്പ് പോലെയാണ് ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫാത്യഹ പ സമ്പൂർണമാവണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അതിന് ആമീൻ കൂടെ വേണം എന്നർത്ഥം വക്കാല വഹബുബൻ മുനബ് വഹബുബൻ മുനബ് റഹ്മാള്ള പറയുന്നു ആമീൻ അർബാഹത്ത് അഹറുഫിൻ ആമീൻ എന്നത് നാല് വാക്കുകളാണ് നാല് ഹെർഫുകളാണ് അക്ഷരങ്ങളാണ് യഹ്ലുഖുല്ലാഹു മീൻ കുൽ ഹെർഫിൻ മലക്കൻ ഓരോ ഹർഫ് പറയുമ്പോഴും അള്ളാഹു എന്ത് ചെയ്യും ഓരോ മലക്കിനെ സൃഷ്ടിക്കും ഒരാൾ ആമീൻ പറയുന്ന സമയത്ത് ആ എന്ന് പറയുമ്പോൾ ഒരു മലക്കിനെ മീ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ മലക്കിനെ യാ ഉച്ചരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ മലക്കിനെ നൂൻ ഉച്ചരിക്കുന്ന സമയത്ത് നാലാമത്തെ മലക്കിനെ ഇങ്ങനെ അള്ളാഹു ഓരോ മലക്കുകളെ സൃഷ്ടിക്കും യക്കോൽ ആ മലക്കിനെന്തിനാ സൃഷ്ടിക്കുന്നത് യക്കോൽ ആ മലക്ക് പറയും അള്ളാഹു മുഹഫിർ അലിഖുലിൻഖ ആമീൻ അള്ളാഹുവേ ആമീൻ എന്ന് പറയുന്ന ഓരോരുത്തർക്കും നീ പുറത്തു കൊടുക്കണേ ആമീൻ എന്ന് പറയുന്ന ഓരോരുത്തർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു ആമീനിലെ ഓരോ അക്ഷരം പറയുമ്പോഴും ഓരോ മലക്കുകളെ വീതം സൃഷ്ടിക്കുമെന്ന് വഹുബു മുൻ വഹുബുബൻ മുനബർദ പറയുന്നുണ്ട് ഈ അലം മനസ്സിലാക്കുക നീ അറിയുക അന്നൽ ഇബാദത്ത ഇനി വേറൊരു കാര്യമാണ് പറയാൻ പോകുന്നത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഇത്യാനു ഇത്യാനുഴി വറ്റുലി വഴിപ്പടലിൻ്റെയും കീഴ്പ്പടലിന്റെയും അങ്ങേ അറ്റം കൊണ്ടുവരലാണ് ഖൽബൻ വാലബൻ ഹൃദയത്താലും ശരീരത്താലും എന്നാണ് അതിൻ്റെ ഉദ്ദേശം ഫഹിയ ഫഹിയൻ അപ്പൊ അത് രണ്ട് രീതിയിലുണ്ട് ഇബാദത്ത് രണ്ട് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇബാദത്ത് എന്ന് പറയുന്നത് ഖൽബിയത്വൻ വഖാലഭീയത്വൻ കൽബിയത്വുമുണ്ട് ഹൃദയം കൊണ്ട് ചെയ്യുന്നതും ഉണ്ട് കാലബീയത്വൻ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്നതും ഉണ്ട് ഫൽ കൽീയത്തു ഹൃദയം കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ റുബൂബിയത്തിനെ രക്ഷാധികാരത്തെ ഉടമസ്ഥതയെ വിശ്വസിക്കലാണ് ലി ലാഹി താല അള്ളാഹു താലാക്ക് വേണ്ടി മാത്രം അല്ല മാത്രമേ ലോകത്തിന്റെ സൃഷ്ടാവും ആയിട്ടുള്ളൂ എന്ന് വിശ്വസിക്കലാണ് കൽബിയായ എന്ന് പറയുന്നത് ആ വിശ്വാസമാണ് വൽ കാലബീയത്തു കാലബിയായ ഈ അബാദത്തിൻ്റെ എന്താണ് ഹിയ അൽ അല്ലു ബി ഹുലു പ്രകടമായ ബാഹ്യമായ വിപാദത്തിൻ്റെ വിവിധ ഇനങ്ങൾ കൊണ്ടുവരലാണ് ഹുലുവ എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾക്ക് വഴിപ്പെടുക വഴിപ്പെടുന്നതിൻ്റെ കീഴെഴുതുങ്ങുന്നതിൻ്റെ ബാഹ്യമായ വിവിധ ഇനങ്ങൾ കൊണ്ടുവരിക അതെന്താണ് കസ്വലാത്തിൻ നിസ്കാരം പോലെ വസോമിൻ നോമ്പ്ജിൻ ഹജ്ജിയ വഹൈരിഹ അതുപോലെയുള്ള വിപാദത്തിൻ്റെ വിവിധ ഇനങ്ങൾ നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന വിവിധ ഇനങ്ങളെയാണ് കാലബിയായത് എന്ന് പറയുക എന്താണ് ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹു മാത്രമാണ് ഏകനായ സൃഷ്ടാവും രക്ഷിതാവും എന്ന വിശ്വാസം ഉണ്ടാവലാണ് ഫൈൻഹ അപ്പൊ ഒരാൾ ഈ വിഭാഗത്തിന്റെ ലാഹിരിയായ കാലബിയായ വിഭാദത്തിന്റെ ഏതെങ്കിലും ഒരു ഇനം കൊണ്ടു ഒരാൾ നിസ്കരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നോമ്പ് നിൽക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ വന്നാൽ ബിദൂൻ ഇതാലിക്കൽ എത്തിക്കാതി നേരത്തെ പറഞ്ഞ ഖൽബിയായ വിഭാഗത്തിന്റെ ഇല്ലാതെ ആ വിശ്വാസമില്ലാതെ ആ വിശ്വാസമില്ലാതെ ഈ കർമ്മങ്ങളിൽ ഏതെങ്കിലും കൊണ്ടുവന്നാൽ ലം ഹു ആ ഒരു കീഴ്പ്പെടൽ അവൻ അള്ളാഹുനു കീഴ്പ്പടാണെന്നാണല്ലോ അവന്റെ നിസ്കാരത്തിലൂടെ അവൻ പ്രകടിപ്പിക്കുന്നത് പക്ഷെ ആ കീഴ്പ്പെടൽ ആവുകയില്ല ഇബാദത്തൻ ഷറാൻ ഷറിയായിട്ട് ഇബാദത്ത് ആവുകയില്ല അപ്പൊ ഇബാദത്ത് രണ്ട് രണ്ടിനാണ് കൽബിയും കാലബിയും കൽബി എന്ന് പറഞ്ഞാൽ വിശ്വാസം കാലബി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ഇത് രണ്ടും ചേരുമ്പോഴേ അയാളുടെ ഇബാദത്ത് ഇബാദത്താവുന്നുള്ളൂ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം സ്വാദ് ലിസ്സാർ